രാഷ്ട്രീയ അഭിപ്രായത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനത്തെ പാർട്ടി കോൺഗ്രസ് എടുത്തു. പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനം എന്താണ്? കോൺഗ്രസ് വിരുദ്ധതയായിരുന്നു പാർട്ടി കോൺഗ്രസ്. കോൺഗ്രസ് വിരുദ്ധ സമ്മേളനമാണ് അവിടെ നടത്തിയത്. പാർട്ടി കോൺഗ്രസ് അല്ല, കോൺഗ്രസ് വിരുദ്ധ സമ്മേളനമാണ് കണ്ണൂരിൽ നടത്തിയത്. കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് വളരെ ക്ലിയറാണ്. അതായത് ഇതിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഘടകവും സി പി എമ്മിൻ്റെ കേരള ഘടകവും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് കോൺഗ്രസ് വിരുദ്ധ തീരുമാനങ്ങൾ ആ സമ്മേളനത്തിലെടുത്തത്. ഈ അതിനുവേണ്ടിയുള്ള ഇടനിലക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനു മുൻപ് ഇടനിലക്കാരുണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെതിരായി നടത്തിയ അന്വേഷണങ്ങളെല്ലാം ഒരു സുപ്രഭാതത്തിൽ അവസാനിച്ചു. പിന്നെ ആ അന്വേഷണത്തെക്കുറിച്ച് കേൾക്കുന്നില്ല. ആ അന്വേഷണങ്ങൾ ഒത്തുതീർപ്പിലെത്തി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ധാരണയും അവിഹിത ബന്ധവും ഉണ്ടാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച അതേ ഇടനിലക്കാർ ഈ കോൺഗ്രസ് വിരുദ്ധ തീരുമാനം പാർട്ടി കോൺഗ്രസിൽ എടുക്കാൻ കേരള ഘടകത്തെയും മുഖ്യമന്ത്രിയെയും സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ട്, മൂന്നാമത് സിൽവർ ലൈനിൽ അനുമതി കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയതിന് ഒരാഴ്ച മുമ്പ് ഈ ഇടനിലക്കാർ തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇടനിലക്കാരാണ്, സംഘപരിവാറിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടയിലുള്ള ഇടനിലക്കാരാണ് ഈ അവിഹിതമായ സി പി എം കേരള ഘടകത്തിനും സംഘപരിവാർ ബന്ധത്തെയും ഊട്ടിയുറപ്പിക്കുന്നത്. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയമായ ആരോപണമാണ്. കാരണം ഇതല്ലായിരുന്നു തീരുമാനം. സീതാറാം യെച്ചൂരി കോൺഗ്രസ് പ്രസിഡന്റ് നടത്തുന്ന ബി ജെ പിക്ക് ബദലായ രാഷ്ട്രീയ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ്. ഡി രാജ സി പി ഐ നേതാവ് പങ്കെടുക്കുന്ന ആളാണ്. ബദൽ ബി ജെ പിക്ക് ബദലായിട്ടുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ്. പക്ഷെ കേരളത്തിൽ ആ അഭിപ്രായവുമായി വന്ന യെച്ചൂരി പ്രസിഡന്റ് പറഞ്ഞതുപോലെ മടങ്ങിപ്പോകുന്നത് കോൺഗ്രസ് വിരുദ്ധ തീരുമാനം അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ചിട്ടാണ് തിരിച്ചു മടങ്ങിപ്പോകുന്നത്. സിൽവർ ലൈനിനെ കുറിച്ച്, ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് കൃത്യമായ അഭിപ്രായം സീതാറാം യെച്ചൂരിക്കും പാർട്ടിക്കും സെൻട്രൽ കമ്മിറ്റിക്കും പീപ്പിൾസ് ഡെമോക്രസിക്ക് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഓൺലി ഫോർ ദി എലീറ്റ് ക്ലാസ് എന്നാണ് പറഞ്ഞത്. ബുള്ളറ്റ് ട്രെയിൻ, അതായത് രാജ്യത്തെ വരേണ്യ വർഗത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ബുള്ളറ്റ് ട്രെയിൻ. കേന്ദ്ര ഗവൺമെന്റ് അത് നടപ്പാക്കുമ്പോൾ 110,000 കോടി രൂപ മുടക്കി അത് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെയ്യരുത് എന്ന് ഉപദേശിച്ച ആളാണ് യെച്ചൂരി. കേന്ദ്ര ഗവൺമെന്റിന് 110,000 കോടി രൂപ മുടക്കി സിൽവർ ലൈൻ അല്ല ബുള്ളറ്റ് ട്രെയിൻ പണിയാൻ പാടില്ല. ഈ കൊച്ചു സംസ്ഥാനമായ കേരളം